സദൃശവാക്യങ്ങൾ 23:3 വാക്യം. അവൻ്റെ സാധുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. 3 വാക്യങ്ങൾ ഡൈനിങ് ടേബിളിനോട് ബന്ധപ്പെട്ട് സദൃശവാക്യം 23 നാം കാണുകയാണ്. ഈ 3 വാക്യം കൂടെ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്, നീ ആരുടെ കൂടെ ഭക്ഷിക്കുന്നു, അവൻ എന്താണ് ആ ഭക്ഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് നീ കാര്യമായി ചിന്തിക്കാതെ വെട്ടിവാരി വലിച്ച് തിന്നരുത്. ശുദ്ധ മലയാളത്തിൽ പറയുക, അങ്ങനെ തിന്നാൽ ആ ഭക്ഷണത്തിനകത്തൊരു ചൂണ്ടയുണ്ട്. ചൂണ്ട എന്ന് പറഞ്ഞാൽ ചതി. ശ്രദ്ധിക്കുക, അവൻ്റെ സാധുഭോജനങ്ങളെ ഭക്ഷിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. വഞ്ചിക്കുന്ന ഭോജനം ഏതാ? എബ്രായ ലേഖനം 12:16 വാക്യം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുക. യേശാവിന് ഈ ചതി പറ്റിയത് എങ്ങനെയാണ്? യേശാവ് പാടത്ത് പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോൾ യാക്കോബ് ഭയങ്കര ക്രൂക്കിട ബുദ്ധിമാനാണ്. ഈ ചങ്ങാതിയുടെ വീക്ക്നെസ് അറിയാൻ മറ്റേ പുള്ളിക്ക്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഓരോ വീക്ക്നെസ് ഉണ്ട്, അത് അടുത്ത് ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലർക്ക് പൈസയാണ്, ചിലർക്ക് സൗന്ദര്യമാണ്, ചിലർക്ക് ചോക്ലേറ്റാണ്, ചിലർക്ക് ലേഡീസാണ്, ചിലർക്ക് പൊസിഷനാണ്. വീക്ക്നെസ്സാണ്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. നമ്മളോട് അടുത്തിടപെടുമ്പോൾ അറിയാം. അപ്പോൾ യേശാവിൻ്റെ വീക്ക്നെസ് മധുരമാണ്, മധുരം. പുളി മധുര കേട്ട് അലച്ചിട്ട് വീഴും. അപ്പോൾ നല്ല കളർ ചേർത്ത് ചുമന്ന പായസം ഇളക്കിക്കൊണ്ടിരിക്കുക, അപ്പോഴാണ് ചങ്ങാതി കയറി വരുന്നത്. കയറിയോ അതോ പറഞ്ഞു അതിച്ചിരിക്കുന്നാടോ, നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ക്ഷീണം മാറും. സൂപ്പിനേക്കാൾ ശക്തിയാണ് പായസം. ഷുഗറിൻ്റെ പ്രശ്നമില്ലെങ്കിൽ കഴിക്കുകയും ചെയ്യാമല്ലോ. എടാ അതിഞ്ഞ് കൊണ്ടുപോടാ മോനെ. അപ്പോൾ ഇവൻ പറയുക, ഇല്ലില്ല തരില്ല തരില്ല, കണ്ടോ തട്ടിപ്പേ. എങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പരസ്യമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? എടാ പൊന്നു മോനെ, ഇച്ചിരി തട തരില്ല. എനിക്കിപ്പോൾ തരണമല്ലേ, ഞാൻ മരിക്കും. ഉടനെ ഈ ചങ്ങാതി പറയുകയാണേ, ആധാര മുദ്രപത്രം കരുതി വെച്ചിരിക്കുകയെന്നാണ് എൻ്റെ വിശ്വാസം. മുദ്രപത്രം എടുത്ത് കൈ കൊടുത്തു, ഇതിലോട്ട് ഒപ്പിട്. ഇതെന്തിനാടാ ഞാൻ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാൻ പറഞ്ഞു. എൻ്റെ പിതൃസ്വത്തായിട്ട് എനിക്ക് കിട്ടിയ ജ്യേഷ്ഠാവകാശവും അതിലടങ്ങിയിരിക്കുന്ന സ്ഥാവര ജമ്പക സ്വത്തുക്കളും എനിക്ക് കിട്ടാവുന്ന എല്ലാ നന്മകളും സ്ഥാനങ്ങളും പദവികളും അവകാശങ്ങളും പൗരോഹിത്യവും ഞാൻ ഇതിനാൽ നിനക്ക് കൈമാറിയിരിക്കുന്നു എന്ന് എഴുതി വച്ചിരിക്കുക. ഒപ്പിട്ടു, 2 കപ്പ് പായസം എടുത്തും കുടിച്ചു. അവനാ പേപ്പറും ഉണ്ട്, അപ്പനെ കാണിച്ചു, പുരോഹിതനെ കാണിച്ചു. ജ്യേഷ്ഠാവകാശത്തിന് ഭയങ്കര പവറുണ്ട്. ആ വീട്ടിലെ പുരോഹിതൻ പോലും ജ്യേഷ്ഠനാണ്. ഭൂമി 10 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ 5 ഏക്കർ മൂത്തവനാണ്. ബാക്കി 5 ഏക്കറും കൊണ്ട് 5 പേർക്ക് മുറിച്ചോണം. ഏത് 6 മക്കളുണ്ടെന്നിരിക്കട്ടെ, 5 ഏക്കർ നേർപ്പകുതി മൂത്തയാൾക്ക് പോവും, പിന്നെയുള്ള പകുതിയുണ്ട് ബാക്കിയുള്ള 5 പേർക്ക് മുറിച്ചു കൊടുക്കണം. ഇതാണ് അന്നത്തെ നിയമം. ഇന്ന് നേരെ തിരിച്ച, ഇന്ന് നേർ പകുതി അനിയന് കൊണ്ടു, ഇളയ പുള്ളി കൊണ്ടുപോകും. ഇളയ പുള്ളിക്ക് ഇപ്പോഴത്തെ രീതി വാസ്തവത്തിൽ ആ പഴയതാ നല്ലത്. എന്നാണെന്നറിയോ, ഈ കുടുംബം പണിതെടുത്തത് അപ്പനോടുകൂടെ കഷ്ടപ്പെട്ടത് ഈ മൂത്തവനാണ്. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു വീട് പണിതെടുക്കാൻ പറ്റത്തില്ല. കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഞെരുക്കമുള്ള ആ കാലത്ത് പിതാവിനോട് കൂടെ കഷ്ടപ്പെട്ടത് മൂത്തമാനാണ്. അപ്പം അവന് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ വിഷയം ജ്യേഷ്ഠാവകാശം. യാക്കോബ് ഫുഡ് കൊടുത്ത് മേടിച്ചു. ആ ഫുഡിനകത്ത് നല്ല മധുരം മാത്രമല്ല, ചൂണ്ടയുണ്ടായിരുന്നു, ചതിയുണ്ടായിരുന്നു, വഞ്ചനയുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിനകത്തോടെ ഒരു മനുഷ്യനെ നമുക്ക് മറിക്കാൻ പറ്റും, വളയ്ക്കാൻ പറ്റും, ഒടിക്കാൻ പറ്റും. ഇപ്പോൾ ഹോട്ടലിലൊക്കെയൊക്കെ ഫുഡിനൊക്കെ വിളിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമായത്,
വിശേഷാൽ പേരൻസ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. കുട്ടികൾ ഒരുമിച്ചുള്ള ഫുഡിന് പോക്ക് കുറേ കൺട്രോൾ ചെയ്യണം. ഇപ്പോഴത്തെ പിള്ളേരിങ്ങനെ കമ്പനി കൂടാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക. അത് ചതിയുടെ ഭക്ഷണം, ആഭിചാരത്തിൻ്റെ ഭക്ഷണം, കൂടോത്രത്തിൻ്റെ ഭക്ഷണം ഒക്കെ സംഭവിക്കാം. പക്ഷേ എല്ലാം തൊട്ടതിനെല്ലാം കൂടോത്രം എന്ന് പറയുന്നതും ശരിയല്ല. എന്നാലും ഭക്ഷണത്തിലൂടെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, ഭക്ഷണത്തിലൂടെ ആളുകളെ മറിക്കുന്നുണ്ട്. അപ്പോൾ വഞ്ചന ഫുഡിലൂടെ വരുമെന്ന് ഈ വചനം നിങ്ങളോട് പറയുകയാണ്. അവൻ്റെ സ്വാദുഭാജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിനകത്ത് കള്ളും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ മറിഞ്ഞു പോവും, വെളിവ് നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഭക്ഷണത്തിലൂടെ വഞ്ചന സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.